ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിയർ അറ്റയർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ച ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഇപ്പോൾ താല്പര്യമുള്ള ഒരു ബിസിനസ്സാണ്, സ്മോൾ ബിസിനസ്സാണ് ഒരു ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്ത് വിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെല്ലിങ് നടക്കുന്ന ഒരു ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ പലർക്കും ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നോ അതിൻ്റെ പേരുകളോ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങുന്നതെന്നൊന്നും അറിയില്ല. ഈ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വീഡിയോ ഫുള്ള് കണ്ട് നോക്കുക. എനിക്കറിയാവുന്നത്ര പരമാവധി എല്ലാ ഫാബ്രിക് മെറ്റീരിയൽസിൻ്റെയും പേരും പിന്നെ എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളൊരു പേജും ഞാനിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. ഒപ്പം മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് എല്ലാം. എന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഇതുപോലത്തെ റിബൺ ഹെയർ ബോസ് ആണ്. ഇതേപോലത്തെ പല ടൈപ്പിലെ റിബൺസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രിൻ്റഡും ചെക്കും സ്ട്രൈപ്സും പ്ലെയിനായിട്ടുള്ളതൊക്കെ. ഇതൊക്കെ ഏത് ഫാബ്രിക് ഏത് മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് വെൽവെറ്റിൻ്റെ റിബൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെക്കിൻ്റെ റിബണാണ്. അതേപോലെ ഇതിൽ ചെക്കും മറ്റുള്ള പാറ്റേൺസും സ്ട്രൈപ്സും പ്ലെയിനും ഒക്കെ ഉണ്ട്. ഓർഗൻസയിൽ വരുന്നുണ്ട്, വെൽവെറ്റിൽ വരുന്നുണ്ട്, കോട്ടണിലുണ്ട്, പോളിസ്റ്ററിലുണ്ട്. പല പല ഫാബ്രിക്സിൽ ഇത് അവൈലബിൾ ആണ്. ഇത് പ്രിൻ്റഡ് ആയിട്ടുള്ള റിബൺസ് ആണ്. ഇതുപോലെ ഫ്ലവർ വരുന്നതും ഫ്ലോറൽ ഡിസൈൻ വരുന്നതും ഒക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് ഹെയർ ബാൻഡ് എന്ന് പറയുന്നത്. ഇതിൽ പൊട്ടിച്ചിരിക്കുന്നത് ഫോം ഫ്ലവേഴ്സ് ആണ്. പിന്നെ നിങ്ങൾ ഈ സർക്കിളിൽ കാണുന്നതിന് പോംപോംസ് എന്നാണ് പറയുന്നത്. ചിലർ പിംപോം എന്ന് പറയും. അത് മാല പോലെ ലേസ് പോലെയും കിട്ടും, അല്ലാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സർക്കിളായിട്ടും കിട്ടും. ഇതിന് പിംപോം ലേസ് എന്നാണ് പറയുക. പല പല കളറിലും ഒറ്റ കളറിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ വാങ്ങിച്ച് ഗ്ലൂ ഗണ്ണോ വേറെ ഏതെങ്കിലും ഗണ്ണ് യൂസ് ചെയ്ത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി, അതായത് ഒട്ടിച്ച് പേസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ഹെയർ ബാൻഡ്സ് ആയിട്ടുള്ളത്. സാറ്റിൻ ഹെയർ ബാൻഡ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് മെറ്റൽ ഹെയർ ബാൻഡ് ഉണ്ട്, ഗോൾഡൻ കളറിലെ ഹെയർ ബാൻഡ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് റിബൺ ചുറ്റിയിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ പേസ്റ്റ് ചെയ്ത് നമുക്ക് ഹെയർ ആക്സസറി ആക്കാം. ഇതാണ് നമ്മുടെ ഫെൽറ്റ് ഹെയർ ബാൻഡ്. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു മെറ്റീരിയലിന് പറയുന്നതാണ് ഫെൽറ്റ് ഷീറ്റ് എന്ന്. അത് വെച്ചാണ് ഈ ഒരു ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ കാണിക്കാം. ഫെൽറ്റ് ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ഓരോ ഷേപ്പിലും കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് ഫെൽറ്റ് ഷീറ്റ്. എല്ലാ കളറിലും ഇത് അവൈലബിൾ ആണ്. ഒരു ഷീറ്റിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ 40 തോന്നുന്നു. റേറ്റ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഞാനിത് ഒരു പേജുമായിട്ട് കൊളാബ് ചെയ്തിട്ടൊന്നും അല്ല, പ്രൊമോഷനും അല്ല, ചോദിച്ചിട്ട് അവരുടെ അനുവാദം വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് ഹെയർ ബോ വിത്ത് സീക്വൻസ് ഓർ ഗ്ലിറ്റേഴ്സ് ആണ്. ഈ സീക്വൻസും ഗ്ലിറ്റേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറിൽ കിട്ടും. വീടിനടുത്ത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറൊക്കെ ഇല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള പേജ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അവരോട് ഒന്നെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി ചെക്ക് ചെയ്യുക, അതല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ ചാറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ പല ടൈപ്പിലെ സീക്വൻസസ് ആണ്. സീക്വൻസസ് കൂടാതെ ഗ്ലിറ്റേഴ്സും പല ഷേപ്പിലെ പല രീതിയിലെ തിളങ്ങുന്ന ഗ്ലിറ്റേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറിൽ പോയി നോക്കിയാലും നമുക്കിതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഓരോ വെറൈറ്റി ടൈപ്സ് സീക്വൻസസ് ആണ്. പരന്നിരിക്കുന്നതുണ്ട്, പല ഷേപ്പുള്ളതുണ്ട്, പല സൈസിലുള്ളതുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കളറിലും സീക്വൻസസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഹെയർ ബോയിലോ പിന്നിലോ ഹെയർ ക്ലിപ്സിലൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഹെയർ ബോസ് വിത്ത് സ്റ്റോൺസ് ആണ്. ഈ ഒരു ഇതിൻ്റെ എഡ്ജിൽ പിടിപ്പിച്ചേക്കുന്നത് ഈ ഒരു സ്റ്റോണ്. ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് സ്റ്റോൺ ലേസ് ആണ്. നമ്മൾ ഡ്രസ്സിലും വെഡ്ഡിങ് ബ്ലൗസിലും ഒക്കെ ഈ സ്റ്റോൺ ലേസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ.
ഇതാണ് സ്റ്റോൺ ലേസ്. ഇതുപോലെ നമുക്ക് വാങ്ങി നല്ല ഗ്ലൂ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൂടുതലും ഹെയർ ആക്സസറീസിനൊക്കെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചെറിയ ചെറിയ ഹെയർ ബാൻഡ്സ് ആണ്. ഇതിൽ ഒട്ടിച്ചേക്കുന്ന ഫ്ലവറും പല മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയതുണ്ടാവാം. ക്ലേ ഉണ്ടാവാം, പ്ലാസ്റ്റിക് ഉണ്ടാവാം, പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ഉണ്ടാവാം, അതുപോലെ റെസിൻ്റെത് ഉണ്ടാവാം. ഇത് കാണുന്നതാണ് മിനി ഫ്ലവേഴ്സ്. വളരെ ചെറിയ സൈസിലായിരിക്കും ഇത് വരിക. ഈ പറയുന്ന ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും ഇത് അവൈലബിൾ ആയിരിക്കും. ഓരോ സീസണും അനുസരിച്ച്, ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് തീമിലുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഫെസ്റ്റിവലിനും അനുസരിച്ച് അതിൻ്റെ തീമിലുള്ളതൊക്കെ ഈ പേജിൽ വരാറുണ്ട്. ഇതാണ് റെസിൻ ഫ്ലവേഴ്സ്. റെസിൻ ആർട്ടൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് ഹെയർ ക്ലിപ്പിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഈ ക്ലിപ്പാണ് നോക്കുന്നത്. ഈ ക്ലിപ്പിൻ്റെ പേര് അറിയാത്തവരാരും കാണില്ല. ടിക്ടാക് ക്ലിപ്പ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതിൽ ബീറ്റ്സൊക്കെ പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്ടാക് ക്ലിപ്പ്. ഈ ഒരു ക്ലിപ്പ് അറിയാത്തവരാരും കാണില്ല എങ്കിലും ഇതിൽ പെട്ടതായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇതാണ് ഗ്ലിറ്റർ ഫോക്സ് ലെതർ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്ലിപ്പുകൾ. അതായത് ഈ ഗ്ലിറ്റർ വരുന്ന ഷീറ്റുകൾ നമുക്കിതുപോലെ ഓരോരോ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ക്ലിപ്പിൽ ടിക്ടാക്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു ക്ലിപ്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് വാങ്ങിക്കാൻ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും അളവിലും അതിനെ കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുകയോ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്സ് ലെതർ ഷീറ്റ്. ഇതിൽ ഗ്ലിറ്റർ വരുന്നതും മാറ്റായിട്ടുള്ളതും പല ടൈപ്പിലുള്ളതും ഉണ്ടാവും. എല്ലാ ടൈപ്പും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ കളേഴ്സും എല്ലാ തീമുകളും, ക്രിസ്മസ് തീം, അതുപോലെ ഈ പറഞ്ഞതുപോലെ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള തീമൊക്കെ ഇവരുടെ പേജിൽ വരാറുണ്ട്. ഇനി ഓൺലൈനായിട്ട് നോക്കി വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നേരിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറിൽ പോവുക. അവിടെ പോയിട്ട് ഇതിൻ്റെയൊക്കെ പേര് പറയുകയാണെങ്കിൽ അവർ കാണിച്ചു തരുന്നതാണ്. ഇതൊക്കെ ഫോക്സ് ലെതർ ഷീറ്റാണ്. ഇനി ഉള്ളതാണ് ഹെയർ ക്ലിപ്സ്. നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇതുപോലെ ഫ്ലവേഴ്സോ ബൗസൊക്കെ ഒട്ടിച്ച ഹെയർ ക്ലിപ്സ്. ഈ ഹെയർ ക്ലിപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലിപ്പിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ്. ഈ ഫ്ലവേഴ്സൊക്കെ ഏതൊക്കെയാണ് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്സാണ്. പല ഷേപ്പിലും പല അളവിലും പല വീതിയിലൊക്കെ ഈ ഒരു ക്ലിപ്പ് അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു ക്ലിപ്പിന് പറയുന്നതാണ് അലിഗേറ്റർ ക്ലിപ്പ്. ഇത് പല രീതിയിലുണ്ട്. ഫ്ലാറ്റായിട്ടും അറ്റം ഭാഗം കൂർത്തിരിക്കുന്നത് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് പറയുന്ന അലിഗേറ്റർ ക്ലിപ്പ് എന്നാണ്. ഗോൾഡൻ കളറിലും ബ്ലാക്കിലും സിൽവറിലും ഒക്കെ ഇത് വരാറുണ്ട്. ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് വാങ്ങിക്കാം. പല സൈസസിലുണ്ട്. ഇതിൽ നമുക്ക് റിബൺ ജസ്റ്റ് ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സോ ബൗസൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫർ ഹെയർ ക്ലിപ്സ്. അതായത് ഫർ എന്ന് പറയുന്ന ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ക്ലിപ്സിനാണ് ഫർ ഹെയർ ക്ലിപ്സ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ഫാബ്രിക്. ഇത് വെച്ച് നമുക്ക് ഹെയർ ക്ലിപ്സ് മാത്രമല്ല, ഫൂട്ട് വെയർ ഉണ്ടാക്കാം, ബാഗ് ഉണ്ടാക്കാം, ഡ്രസ്സിൽ വേണ്ടി യൂസ് ചെയ്യാം, എന്തിനു വേണമെങ്കിലും ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാം കേട്ടോ. ഇതും ക്രാഫ്റ്റേഴ്സിൻ്റെ ഷോപ്പിലുണ്ടാവും. ഇതാണ് ട്രാൻസ്ലൂസൻ്റ് ബീഡ്സ്. ഇത് നമ്മൾ ചെറിയ ഹെയർ ബാൻഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ലൗണ്ടോക്കി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ഹോൾസ് ഉണ്ടാവും. അതിൽ ഹെയർ ബാൻഡ് കടത്തി വിട്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുക. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. ഇത് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് പല രീതിയിലുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് കഴിയുന്നത്ര മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം മറ്റുള്ള ഡിസൈനിങ് വീഡിയോ കാണാൻ മറക്കരുത്. കണ്ട് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.